നമസ്കാരം. മനുഷ്യന്റെ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിയുടെ അച്ചുതണ്ടായ മനുഷ്യൻ കാണുന്നു. ഭൂമിയിൽ അനേക കോടി ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് നാം കരുതുന്നു. നമ്മുടെ ഈ സിദ്ധാന്തത്തെ സാധൂകരിക്കാൻ നാം മതഗ്രന്ഥങ്ങൾ വരെ രചിച്ചു, എന്നിട്ട് ഉദ്ഘോഷിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ശേഷം മനുഷ്യൻ ചുഴലടിച്ച പ്രകൃതിയുടെ രഹസ്യങ്ങളും വ്യാപ്തിയും, അതായത് നക്ഷത്രങ്ങൾ, ഉൽക്കകൾ, തമോഗർത്തങ്ങൾ, ആകാശഗംഗകൾ എല്ലാം മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. ഈ അന്ധവും വികലവുമായ ചിന്തകൾ, പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഈശ്വരൻ്റെയും വിധിയുടെയും തലയിലർപ്പിച്ച് ദൈവം മനുഷ്യനു വേണ്ടി നടത്തിയ സൃഷ്ടിയിലെ ഇടപെടലുകളായി വ്യാഖ്യാനിക്കാൻ നമ്മെ നിർബന്ധിതനാക്കി. സെമസ്റ്റിക് മതങ്ങളും അവരുടെ പ്രവാചകന്മാരും മനുഷ്യനെ, മാനവരാശിയെ ചിന്തയുടെ ഈ ബാല്യാവസ്ഥയിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തു വരാൻ മാനവരാശിക്ക് കഴിയണം. പൂക്കൾ പുഷ്പിച്ചത് മനുഷ്യരാശിക്ക് വേണ്ടിയല്ല, വൃക്ഷങ്ങളിൽ ഫലങ്ങൾ നിറഞ്ഞത് മനുഷ്യന് വേണ്ടിയല്ല, പുഴകൾ ഒഴുകിയത് മാനവരാശിയുടെ നിലനിൽപ്പിനായല്ല. മറിച്ച് പുഷ്പിച്ച പൂക്കളിൽ മനുഷ്യൻ സൗന്ദര്യം തേടി, വൃക്ഷങ്ങളിലെ ഫലങ്ങളിൽ അവൻ ഭക്ഷണം തേടി, ഒഴുകുന്ന പുഴകൾ അവന് ദാഹജലവും സംസ്കാര നിർമ്മിതിയും നൽകി. ഇവയെല്ലാം മനുഷ്യന് വേണ്ടിയോ? മനുഷ്യരാശിയുടെ ഉത്ഭവത്തിന് മുന്നേ ദിനോസറുകളുടെ കാലത്ത് പോലും ഇവയെല്ലാം സംഭവിച്ചിരുന്നു. നമ്മുടെ ഭൂമിയെപ്പോലെ അനേക ഗ്രഹങ്ങൾ, അനേക സൂര്യന്മാർ, തമോഗർത്തങ്ങൾ, ആകാശഗംഗകൾ ഇവയെല്ലാം ഓരോ നിമിഷവും നശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അവയുടെ അനുനിമിഷം തോറുമുള്ള നാശം കൊണ്ടുപോലും ശേഷിച്ച പ്രപഞ്ചത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ഭൂമിയിലെ ഒരു മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടാൽ പകലിലെ സൂര്യപ്രകാശത്തിന് വല്ല കോട്ടവും സംഭവിക്കുമോ? അത്രമാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം. അത്ര ബൃഹത്തും അനിർവചനീയവുമാണ് ഈ പ്രപഞ്ചം. ഇവിടെ ഇരുന്നാണ് മനുഷ്യൻ അവൻ്റെ ദൈവത്തെപ്പറ്റി പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉത്ഭവിച്ചത് യാദൃച്ഛികമായി സംഭവിച്ച അനുകൂല സാഹചര്യങ്ങളുടെ ഫലമായാണ്. ഏതുവരെ ഈ യാദൃച്ഛികത തുടരും? ഏതുവരെ ഈ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കും? ഏതുവരെ മനുഷ്യരാശി നിലനിൽക്കും? അതുവരെ നമുക്ക് ഈ മനുഷ്യരാശിയുടെ ദൈവത്തിന്, അവന് മനുഷ്യരാശിയോട് കാണിച്ച പക്ഷപാതപരമായ സ്നേഹത്തിന്, കാരുണ്യത്തിന്, കരുതലിന് നന്ദി രേഖപ്പെടുത്താം. അതുവരെ, അതുവരെ മാത്രം. ഈ ലാസ്റ്റ് പറഞ്ഞത് വീർ സവർക്കറുടെ വാക്കുകളാണ് കേട്ടോ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.